നേരത്തെ സംസ്ഥാനത്താകെ 2016 പ്രഖ്യാപിച്ചിരുന്നത് 50,000 കോടി രൂപയുടെ പദ്ധതികൾ ഏറ്റെടുക്കുന്നതായിരുന്നു കിഫ്ബി മുഖേന. പക്ഷേ ആ കാലയളവിൽ 62,000 കോടി രൂപയുടെ പദ്ധതി ഏറ്റെടുത്തു. ഇപ്പോഴത് 80,000 കോടി കവിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 80,000 കോടിയിലേറെ മൂല്യമുള്ള പദ്ധതികൾ ഏറ്റെടുത്ത ഒരു സംവിധാനത്തെ എങ്ങനെ അട്ടിമറിക്കാനാകും? അത് ആ സംവിധാനത്തെ അട്ടിമറിക്കൽ മാത്രമല്ല, ഈ വികസന പ്രവർത്തനങ്ങളെ ആകെ അട്ടിമറിക്കാനുള്ള ഉദ്ദേശമാണ്. അത്തരമൊരു ഗൂഢാലോചനയാണ് കേരളത്തിൽ നടക്കുന്നത്. ആ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പ്രതിപക്ഷവും അണിനിരന്നിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലേക്ക് ED യെയും മറ്റും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ എത്തിക്കാനുള്ള ഏജൻസി പണി, അത് നമ്മുടെ സംസ്ഥാനത്തെ കോൺഗ്രസ് മതിയാക്കണം. അവർക്ക് തന്നെ അനുഭവം ഉണ്ടായല്ലോ, കേജ്രിവാളിൻ്റെ അനുഭവം അവർക്കുള്ളതാണല്ലോ. കേജ്രിവാളിൻ്റെ കാര്യത്തിൽ വലിയ തോതിൽ ആദ്യം പരാതി ഉന്നയിച്ചത് കോൺഗ്രസ് ആയിരുന്നല്ലോ. അവസാനം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ രാജ്യമാകെ അതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ ആ പ്രതിഷേധ റാലിയിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വമാകെ പങ്കെടുത്തല്ലോ. എന്നാൽ ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനൊരു തെറ്റ് പറ്റിയെന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞോ? അതിനുശേഷവും അവർക്ക് പഴയ നിലപാട് മാറ്റാൻ കഴിയുന്നുണ്ടോ? എന്താ പ്രശ്നം? കോൺഗ്രസിനെതിരെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തിരിയുന്നുണ്ട്. ആ ഘട്ടത്തിൽ കോൺഗ്രസ് അതിനെ എതിർക്കും. എന്നാൽ മറ്റ് കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേരെ തിരിയുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗമായാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ഇതാണ് കേജ്രിവാളിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അവിടെ മനീഷ് സിസോദിയെ, അവിടുത്തെ ഉപമുഖ്യമന്ത്രിയെ ഒരു വർഷം മുൻപ് അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് അന്ന് ചോദിച്ചത് എന്തുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നായിരുന്നു. ഇതിൻ്റെ മുഖ്യ സൂത്രധാരകൻ കേജ്രിവാളല്ലേ, എന്താണ് അദ്ദേഹത്തിനെതിരെ കേസില്ലാത്തത്? ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു രീതി. അത് അനുഭവത്തിലൂടെ തെറ്റായി എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ ആ റാലിയിൽ കോൺഗ്രസിൻ്റെ നേതൃനിരയാകെ പങ്കെടുത്തത്. എന്നിട്ടും ഇവിടെ കാണുന്നത് കിഫ്ബിക്കെതിരെ അവർ ഉയർത്തിയ വാദങ്ങൾ തുടരുന്നതാണ്. സഖാവ് തോമസ് ഐസക്കിനെതിരെ പ്രതിപക്ഷ നേതാവ് ഇതിനു ശേഷവും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കിഫ്ബി നോട്ടീസ് അയക്കുക, ഇവിടെ അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മറ്റും രംഗത്ത് വരിക, ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ തോമസ് ഐസക്കിനെയോ മറ്റാരെയെങ്കിലുമോ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് വശം കെടുത്തിക്കളയാം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് വേണ്ടെന്നാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതൊക്കെ ഈ കേരളം നല്ല രീതിയിൽ തിരിച്ചറിയുക തന്നെ ചെയ്യും. കിഫ്ബിയിൽ എല്ലാ കാര്യങ്ങളും സുതാര്യമായാണ് നടന്നത്. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന നിലയാണുണ്ടാവുക. അപ്പോൾ നല്ല രീതിയിൽ സർക്കാർ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് കിഫ്ബി സ്വീകരിച്ചു പോകുന്നത്.